പ്രകൃതിയെപ്പോലെ നമ്മളെ വിനയം പഠിപ്പിക്കുന്ന, സാഹോദര്യം പഠിപ്പിക്കുന്ന, മനുഷ്യത്വം പഠിപ്പിക്കുന്ന വേറെ ഏത് അധ്യാപകനുണ്ട്? മാനമുട്ടി വലിപ്പമുള്ള ഭീമാകാര ദിനോസറുകളുടെ കാലം കഴിഞ്ഞു. വലിപ്പം കൊണ്ടോ ശക്തി കൊണ്ടോ മാത്രം ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല എന്നല്ലേ അവർ തെളിയിച്ചത്? നമ്മൾ മലയാളികളെ അക്ഷരാർത്ഥത്തിൽ കശക്കിയെറിഞ്ഞ മഹാപ്രളയത്തിലോ പേടിപ്പിക്കുന്ന അരക്ഷിതാവസ്ഥയിലോ ജാതിയും മതവും ഭാഷയും ഒന്നും തടസ്സമല്ലാതെ മനുഷ്യത്വം എന്ന സ്നേഹധാരയിൽ നമ്മൾ ഒന്നായില്ലേ? ഒത്തുപിടിച്ചില്ലേ? ഒന്നിച്ചു നിന്നുകൊണ്ട്, സഹകരിച്ചുകൊണ്ട്, സഹവർത്തിത്വം കൊണ്ട് നമ്മൾ ജയിച്ചില്ലേ? ഇന്നും പലരും പറയുന്നത് കേൾക്കാം, ആ ക്യാമ്പ് കാലമായിരുന്നു നല്ലതെന്ന്. വേറൊന്നും കൊണ്ടല്ല, അവിടെ മനുഷ്യർ പരസ്പരം സ്നേഹവും താങ്ങും തണലുമായിരുന്നു. ദുരന്തങ്ങൾക്കിടയിലും നമ്മൾ ചിരിച്ചില്ലേ? ദുഃഖങ്ങൾ പങ്കുവച്ചപ്പോൾ ആശ്വസിച്ചില്ലേ? പ്രകൃതി എത്ര ലളിതമായാണ് നമ്മിലെ മനുഷ്യത്വം ഊതിയുണർത്തിയത് അല്ലേ? എന്നിട്ടോ പ്രളയം കഴിഞ്ഞു, നമ്മൾ വീണ്ടും ജാതിയും മതവും ലിംഗവും ഒക്കെയായി. അതുകൊണ്ടാണ് പലരും പറയുന്നത് ആ ക്യാമ്പുകാലമാണ് മനോഹരമെന്ന്. എന്താണ് നമ്മളിങ്ങനെ നമ്മളെ സ്നേഹവും കരുതലും കരുണയും മനുഷ്യത്വവും എല്ലാം പഠിപ്പിക്കാൻ എല്ലാ വർഷവും പ്രകൃതി ദുരന്തങ്ങൾ വേണം എന്നായോ? നോക്കൂ, അങ്ങനല്ല. നമ്മൾ എന്ന് ഉറക്കെ പറയാം, ഈ മഹാമാരിയും നമ്മൾ അതിജീവിക്കും കൈകോർത്ത് പിടിച്ചുകൊണ്ടുതന്നെ. ഒപ്പം കോർത്ത കൈകൾ മഹാമാരി കഴിഞ്ഞാലും വിടില്ലെന്നും ഉറക്കെ പറയണം, ഹൃദയം കൊണ്ട് പറയണം. അതിനാവട്ടെ ഈ മഹാമാരിയിലെ നമ്മുടെ ലക്ഷ്യം. ജാതിക്കും മതത്തിനും ലിംഗത്തിനും എല്ലാം ഉപരി നമ്മൾ മനുഷ്യരാണ്, ഒപ്പം മലയാളികളുമാണ്. ഒന്നിച്ചു നിൽക്കാം കൂടുതൽ കരുത്തോടെ. ജോയിൻ ചെയ്യൂ മലയാളി ലോകം വാട്സ്ആപ്പ് @ മലയാളി. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.